ശാസ്താംകോട്ട ചക്കുവള്ളി മിഴി ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിൽ ദേശീയ ബാലികാദിനം ആചരിച്ചു. ഗ്രന്ഥശാലാങ്കണത്തിൽ നടന്ന ദിനാചരണം കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വൈ ജോയി ഉദ്ഘാടനം ചെയ്തു. ജനിച്ചു വീഴുന്ന ഓരോ പെൺകുഞ്ഞും ഈ ലോകത്തിന് അഭിമാനമാകട്ടെ എന്ന സന്ദേശവുമായാണ് ചക്കുവള്ളി മിഴി ഗ്രന്ഥശാല കുട്ടിക്കുട്ടം ബാലവേദിയുടെ നേതൃത്വത്തിൽ പെൺകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന പേരിൽ ദേശീയ ബാലികാദിനം ആചരിച്ചത്. ഗ്രന്ഥശാലാങ്കണത്തിൽ നടന്ന ദിനാചരണം കൊല്ലം ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം വൈ ജോയി ഉദ്ഘാടനം ചെയ്തു. നല്ലൊരു സ്വപ്നമുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സില്, പെൺകുട്ടികളുടെ മനസ്സില് വളർന്നു വരണം, എനിക്കും ഒരു നല്ല നാളെ ഉണ്ടാകണം, എനിക്കും നല്ല ഒരു ലക്ഷ്യത്തിലേക്ക് വേണം. ഒരു അത് മറ്റൊന്നുണ്ടായിരിക്കേണ്ടത്, നമുക്ക് പരിമിതികളില്ല. ഇന്ന് പെൺകുട്ടികൾക്ക് ഒരിക്കലും പരിമിതികളില്ലാത്ത പ്രവർത്തന മേഖലയാണുള്ളത്. എന്തുകൊണ്ടാണ് അവർ പിന്നോക്കം നിൽക്കുന്നത്? അതിൻ്റെ കാര്യമില്ല. പണ്ടാണെങ്കിൽ ആൺകുട്ടികൾക്ക് വീട്ടിലെല്ലാം ഒന്നാം സ്ഥാനം, ഇപ്പോഴ് ഒരു തരത്തിലും അവർക്ക് ആൺകുട്ടികളും പെൺകുട്ടികളുമായി ഒരു വ്യത്യാസമെന്നില്ല. ഭക്ഷണം കൊടുക്കുന്നതിനായാലും പഠിപ്പിക്കുന്നതിനായാലും അവർക്ക് ഒരു പുറത്ത് പോയി കാഴ്ചകൾ കാണുന്നതിനായാലും എവിടെ 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 പോകുന്ന ഒരു പരിമിതിയില്ലാത്ത ഒരു ജീവിതമാണ് ഇന്ന് നമ്മൾ കേരളത്തെ സംബന്ധിച്ചോ. കേരളത്തിന് ഇങ്ങനെ ഉണ്ടാകാനുള്ള പ്രത്യേകത, വടക്ക് നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഇല്ല. നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഇപ്പോഴും സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെ കുഞ്ഞുങ്ങൾ പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, പെൺകുട്ടികൾക്ക് പഠിക്കാൻ വളരെ പ്രയാസമാണ്. നമ്മൾ ചോദിച്ചാലും നോർത്ത് ഇന്ത്യയിലൊക്കെ പോയിട്ടുള്ളവരോടും ഇവിടെ നാട്ടിൻ പ്രദേശങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവരോട് ചോദിക്കും, അവരുടെയൊക്കെ ഭാര്യമാർ സ്കൂളിൽ പോകുന്നില്ല അവിടെ നിന്ന്, കാരണം സ്കൂളിൽ പഠിക്കുവാൻ പെൺകുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം അവിടെ നൽകുന്നില്ല. പക്ഷെ കേരളത്തിൽ ഇത്രയധികം പെൺകുട്ടികൾക്ക് വളരുവാനും വികസിക്കുവാനുമുള്ള ഒരു കാരണമുള്ള പ്രധാനപ്പെട്ട കാരണം പുരോഗമന പ്രസ്ഥാനങ്ങളുടെ വളർച്ചയാണ്. ബാലവേദി പ്രസിഡന്റ് ഹർഷ ഫാത്തിമ അധ്യക്ഷത വഹിച്ചു. അക്രയിൽ ഹുസൈൻ, ലത്തീഫ് പെരുംകുളം, അഫ്സൽ ഹുസൈൻ, എം സുൽഫിഖാൻ റൌത്തർ, എസ് സൻഹ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട.